السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آل كل وصحابته أجمعين. പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീനിൻ്റെ അറിവ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് മസല വിഷയങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചര്യയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിക്കാഹ്. ആ നിക്കാഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൽപ്പെട്ടതാണ് പെണ്ണ് കാണുക എന്ന ആ കർമ്മം. അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, വസുന്ന നദുറു കുല്ലി മിന സൗദീനി ബഅദൽ അസ്മി അല നിക്കാഹ്, കല്യാണം ഉറപ്പിക്കപ്പെട്ടാൽ പെണ്ണ് കാണൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണിനും പെണ്ണിനും കാണൽ സുന്നത്താണ്, അത് ഒഴിവാക്കാൻ പാടില്ല. കണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. കാണേണ്ടത് എന്താണ്? കാണേണ്ടത് ഗൈറൽ ഔറ, ഔറത്തല്ലാത്ത ഭാഗമാണ് കാണേണ്ടത്. അഥവാ പെണ്ണിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഫയൻദുറു മിനൽ ഹുർറത്തി വജിഹഹ, പെണ്ണിൻ്റെ മുഖമേ കാണാവൂ. ലിയഇരിഫ ജമാലഹ, പെണ്ണിൻ്റെ സൗന്ദര്യം അറിയാൻ അവളുടെ മുഖം കാണൽ സുന്നത്ത്. വ കഫൈഹ ലഹറൻ വ ബഥന, പിന്നെ കാണാൻ കഴിയുന്നത് അവളുടെ മുൻകൈയുടെ മുതുകും അകവും രണ്ടും, അതായത് തിരിച്ച് തന്നെ കാണിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നല്ല, അത് അങ്ങനെ കാണൽ സുന്നത്താണ്, കൈയുടെ രണ്ട് ഭാഗവും. അതെന്തിനു വേണ്ടിയാണ്? ലിഅരിഫ ഖുസൂബത്ത ബദനിഹ, അവളുടെ ശരീരത്തിൻ്റെ മാർദ്ദവും അവളുടെ ശരീരവുമായി ബന്ധപ്പെട്ട നിറവും ഗുണവും എല്ലാം ആ കൈ നോക്കിയാൽ അറിയാം. ഇതിനപ്പുറത്തേക്ക് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ കാണലോ? അതുപോലെ തന്നെ വഖറജ ബിൻ നദരി അൽ മസ്സു ഫയഹ്റമു ഇദ് ലാ ഹാജത ഇലൈഹി, കാണുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ തൊട്ടു നോക്കാൻ പാടില്ല, തൊട്ടു നോക്കി പെണ്ണ് കാണാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് ഹബീബായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇനി അവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ. കാണുക എന്ന വിഷയത്തെക്കുറിച്ച് അന്യപുരുഷന്മാർ തമ്മിൽ കാണുക അല്ലെങ്കിൽ പെണ്ണ് കാണുക എന്ന വിഷയം വരുമ്പോൾ മഹാന്മാർ എഴുതി ചേർക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന തെറ്റ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ തെറ്റാണത്, നമുക്ക് വളരെ നിസ്സാരമായ തെറ്റ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. വെഹ്റമാഡ റജലി വലവു ഷെയ്ഖൻ, യഹ്റമാഡ റജലി വലവു ഷെയ്ഖൻ തഅമ്മുദ് നദരി ഷൈഇൻ മിൻ ബദനി അജ്നബിയത്തിൻ ഹുറ ഔ അമതൻ ബലഗ തഹദ്ദൻ തുഷ്തഹ ഫീഹി വലവു ഷൗഹ ഔ അജൂസൻ ഔ അക്സുഹു ഖിലാഫൻ ലിൽ ഹാവി. ഒരു പുരുഷൻ, അയാൾ ഇനി എത്ര വയസ്സനാണെങ്കിലും ശരി തന്നെ, വയസ്സനായ ഒരു ഉപ്പാപ്പയായാലും ശരി തന്നെ, ഒരു അന്യപ്പെണ്ണ്, ആ അന്യപ്പെണ്ണ് ചെറുപ്പക്കാരിയായാലും കിഴവിയായാലും നോക്കൽ ഹറാമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഉമ്മാമ എന്നുള്ള നിലയിൽ കണ്ടിട്ട് നമ്മൾ അവരെ കാണുകയും അവരുമായി സഹകരിക്കും, ചിലപ്പോൾ തോളിൽ കൈയിടുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യൽ ഹറാമ് തന്നെയാണ്. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു തെറ്റും ഒരു ഭാഗത്തു നിന്നും മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല എന്ന്